നമസ്കാരം. ഫിനർ പേയ്മെന്റ്സ് ബാങ്കിലേക്ക് സ്വാഗതം. എന്റെ പേര് ലോർഡ് ആന്റണി. ആർ ബി ഐ റിക്വയർമെന്റ് പ്രകാരം IIBF ൽ നിന്ന് പി സി സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭ്യമാക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അഡ്മിറ്റ് ലെറ്റർ കിട്ടാനുള്ള നടപടിക്രമങ്ങൾ. ഒന്നാമത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷനാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഡൗൺലോഡിങ് അഡ്മിറ്റ് ലെറ്റർ അഥവാ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. മൂന്നാമത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ എക്സാമിനേഷനിൽ അപ്പിയർ ചെയ്യുക. ഒന്നാമത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനിൽ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ്, ഒന്നാമത്തെ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫ്സ്, അത് 20 KB താഴെ ആയിരിക്കണം. അതേപോലെ തന്നെ സിഗ്നേച്ചറും ഈ പറയുന്ന പോലെ തന്നെ 20 KB താഴെ ആയിരിക്കണം. മൂന്നാമത്തെ എന്ന് പറയുന്ന ഐ ഡി പ്രൂഫ്, ഈ പറയുന്ന ആധാർ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, ഇലക്ഷൻ വോട്ടർ ഐ ഡി കാർഡ് ആവാം, അല്ലെങ്കിൽ ഐ ഡി കാർഡ് ഇഷ്യൂഡ് ബൈ ദ എംപ്ലോയർ, പാൻ കാർഡോ പാസ്പോർട്ടോ ആവാം. നാലാം സ്റ്റെപ്പ് എന്ന് പറയുന്ന ഓൺലൈൻ പേയ്മെൻറ്റ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റണം. ഈ പൊക്കത്ത് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം 20 KB താഴെയായിരിക്കണം, സ്കാൻഡ് കോപ്പി ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഈ ഗൂഗിൾ ക്രോമിൽ IIBF എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് BCBF ടാബ് ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻസിൻ്റെ അകത്ത് അപ്ലൈ നോൺ മെമ്പർ ടാബ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ ഈ കാണുന്ന പേജിൽ ക്ലിക്ക് ഓൺ ഇഫ് യു ഹാവ് നോട്ട് രജിസ്റ്റേർഡ് ടാബ് എന്ന് പറയുന്ന ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഈ പേജിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, അതേപോലെ മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അഡ്രസ്സ്, ആ ഡീറ്റെയിൽസ് കൊടുക്കുക. പറഞ്ഞ പോലെ തന്നെ ഈ പേജിൽ റെഡ് മാർക്ക് കാണിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം കമ്പൽസറി ആയിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് ഫില്ല് ചെയ്യുക. പിന്നെ ചോദിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഡിസ്ട്രിക്റ്റ് ഏതാണ്, സിറ്റി ഏതാണ്, ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണ്, മെയിലാണോ ഫീമെയിൽ ആണോ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ മെയിൽ ഐ ഡി കൊടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഡ്മിറ്റ് ലെറ്ററും ഹോൾ ടിക്കറ്റൊക്കെ മെയിൽ ഐ ഡിയിലായിരിക്കും വരുന്നത്. അപ്പോൾ കൊടുക്കാൻ നേരത്ത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, പിന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ്. ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സിഗ്നേച്ചർ ചൂസ് ഫയൽ എടുക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് അപ്ലോഡ് ആവുന്നതിന്. ഇത് ചോദിക്കുന്നത് നിങ്ങളുടെ ID കാർഡ്, ഏത് ID കാർഡാണ് നിങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതേപോലെ ID നമ്പർ, അതേപോലെ ID അപ്ലോഡ് ചെയ്യുക. എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. നിങ്ങളുടെ ഫീ എമൗണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫീ എമൗണ്ട് കാണിക്കുന്നതാണ്. ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യുക. ഏത് ലാംഗ്വേജിലാണ് എക്സാമിനേഷൻ താല്പര്യമുള്ളതെന്ന് വെച്ചിട്ട് ആ ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ സെൻറ്റർ സെലക്ട് ചെയ്യുക. സെൻറ്റർ കോഡ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ, സെലക്ട് നോ ഓൺ ഡിസബിലിറ്റി കോളം, അതേപോലെ തന്നെ സെലക്ട് IAG, അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്യുക. ക്ലിക്ക് ഓൺ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞാൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇന്നത്തെ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് വന്നിട്ട് പ്രിവ്യൂവിൽ എടുത്തിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീജിയർ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഡൗൺലോഡിങ് അഡ്മിറ്റ് ലെറ്റർ. അഡ്മിറ്റ് ലെറ്റർ നമുക്ക് 10 ദിവസം മുമ്പായിരിക്കും, എക്സാമിനേഷൻ 10 ദിവസം മുമ്പായിരിക്കും കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ യൂസർ നെയിം പാസ്വേഡ് എടുത്തിട്ട് സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് തരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തിരിക്കുന്ന ഇമെയിലായിട്ടിലേക്ക് മെയിലായിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്ററിൽ ചെല്ലാൻ നേരത്ത് അഡ്മിറ്റ് ലെറ്ററും ID പ്രൂഫും കമ്പൽസറി ആയിട്ട് കൊണ്ടുപോയിരിക്കണം. എന്നാൽ മാത്രം നമുക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് വരുന്നത് പ്രിപ്പറേഷൻ ഫോർ എക്സാമിനേഷൻ. ഓക്കെ, IIBF സെൻറ്ററിൽ ഓൺലൈൻ ആയിരിക്കും എക്സാമിനേഷൻ. അതേപോലെ തന്നെ 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും 100 ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാകത്തില്ല. ഡ്യൂറേഷൻ വരുന്നത് 2 മണിക്കൂറായിരിക്കും എക്സാമിനേഷൻ ഡ്യൂറേഷൻ. അതേപോലെ തന്നെ മിനിമം മാർക്ക് വരുന്നത് 100 മാർക്കിൽ 40 മാർക്കാണ് വരുന്നത്. 40 മാർക്കാണ് പാസ്സാകാൻ വേണ്ടി വേണ്ടത്. എക്സാമിനേഷൻ വരുന്നത് IIBF സിലബസ് അനുസരിച്ചാണ്. ട്രെയിനിങ് വരുന്നത് ഓൺലൈൻ ആയിരിക്കും. അതേപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് നോക്കി ബാക്കി ഡീറ്റെയിൽസ് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ലാസ്റ്റ് പ്രൊസീജിയർ വരുന്നത് അപ്പിയറിങ് ഫോർ എക്സാം. ഒന്നാം സ്റ്റെപ്പ് വരുന്നത് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററിൽ ടൈമിൽ തന്നെ എത്തിച്ചേരുക. രണ്ടാം സ്റ്റെപ്പ് വരുന്നത് അഡ്മിറ്റ് ലെറ്ററും ഫോട്ടോ ID കാർഡും കയ്യിൽ കരുതുക. മൂന്നാം സ്റ്റെപ്പ് വരുന്നത് നിങ്ങളുടെ ID കാർഡിൽ കാണിച്ചിരിക്കുന്ന പാസ്വേഡ് ഉപയോഗിച്ചിട്ട് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യുക, എക്സാമിനേഷൻ എഴുതുക. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും ക്യാൻസലേഷനോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ IIBF വെബ്സൈറ്റിൽ അറിയാൻ പറ്റുന്നതാണ്.
ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് 3 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു.